സ്പീഡിൽ വന്ന് എന്റെ വണ്ടിയിൽ ഇടിച്ചു. ഫ്രണ്ട് മുഴുവൻ തകർന്നു സാർ. സാർ, ഇയാളാണ് വൺ വേ തിരിച്ച് റോങ് സൈഡിൽ കൂടി കയറി വന്നത്. അതുകൊണ്ട് അപകടം. കള്ളം പറയാ, കള്ളം പറയാ. ഞങ്ങളിവിടെ കണ്ടോണ്ട് നിൽക്കായിരുന്നു. ബൈക്കിന് പറയത്തക്ക സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും പേരുടെ ബഹളം വയ്ക്കാനുണ്ടായിട്ടും കുട്ടി സത്യം പറയാൻ മുമ്പോട്ട് വന്ന നന്നായി. അത് ശരി. അപ്പൊ നീയൊക്കെ കൈ കൊണ്ട് കയറുന്നതിനുള്ള ഭാവമായിരുന്നു. തന്റെ ബൈക്കിന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. അപ്പൊ താമിട്ടോ, ഇവനെയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഞാൻ നിന്നെ തടയാൻ വന്നതല്ല. പ്രദീപ് അല്ലേ? പ്രദീപ്, ഇത് ശ്രീനാഥ്. ഹലോ ശ്രീനാഥ്. ഹലോ. ഓക്കെ, നിങ്ങൾ സംസാരിക്കുക, അതായിരിക്കും നല്ലത്. ഓക്കെ. ഞാൻ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. നിനക്ക് ആരെ ഇഷ്ടപ്പെടാം, ഒളിച്ചോടാം, അതെല്ലാം നിന്റെ പേഴ്സണൽ മാറ്റർ. പക്ഷെ എന്തോ എനിക്കിപ്പോൾ ഈ അവസ്ഥയിൽ പലരോടും പുച്ഛം തോന്നുന്നു. ഇനി അത് നിന്നോട് പറയാൻ എനിക്കൊരു അവസരം കിട്ടിയില്ലെങ്കിലോ? അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ആദ്യം പുച്ഛം തോന്നുന്നത് എനിക്ക് എന്നോട് തന്നെ. നിന്നെ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി കണ്ടിരുന്നു. അതുകൊണ്ട് എല്ലാ സങ്കടങ്ങളും നിന്നോട് മാത്രം പറഞ്ഞത്, കടം വരെ വാങ്ങിയത്. പക്ഷേ നീ എന്നെ ഒരിക്കലും ഒരു നല്ല സുഹൃത്തായി കണ്ടില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കണ്ടിരുന്നെങ്കിൽ നീ ഇതെല്ലാം എന്നോട് പറയുമായിരുന്നു. കല്യാണത്തിന് അച്ഛനും അമ്മയും സമ്മതിച്ചില്ലെങ്കിൽ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നീ എൻ്റെ സഹായം തേടുമായിരുന്നു. പിന്നെ പുച്ഛം എനിക്ക് നിൻ്റെ അച്ഛനോടും അമ്മയോടും, നിന്റെ മകളായല്ല ഫ്രണ്ടായി കണ്ടതിന്, നിനക്ക് ഇത്രയും ഫ്രീഡം തന്നതിന്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇന്ന് ഇത്രയും വേദനിക്കേണ്ടി വന്നത്. നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ കരുതിയത്. അത് പോട്ടെ, പിന്നെ വല്ലപ്പോഴൊക്കെ വിളിക്കണം. എന്നെയല്ല, അച്ഛനും അമ്മയും നന്ദുവിനെയും. അതവർക്ക് കുറച്ചെങ്കിലും ആശ്വാസമാകും. ഇനിയെന്താ ഞാൻ പറയേണ്ടത്? ഒരു ഓൾ ദി ബെസ്റ്റ് അല്ലാതെ നീ എത്ര ഞങ്ങളെ വേദനിപ്പിച്ചാലും അങ്ങനെ ആഗ്രഹിക്കാനല്ല ഞങ്ങൾക്ക് പറ്റൂ. എന്തായി? നന്ദിതയെ ഞാൻ കണ്ടു ബസ് സ്റ്റാൻഡ് വെച്ച്. പിന്നെ അവൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി ഞാൻ പലതും പറഞ്ഞു. അത് കേട്ടിട്ടെങ്കിലും അവൾ തീരുമാനം മാറ്റി എന്നോട് തിരിച്ചു വരുമെന്ന് കരുതി. എവിടെ? അവളുടെ വീട്ടിൽ നിന്ന് പിന്നെയും വിളിച്ചിരുന്നു, നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാനില്ല അമ്മ, അങ്കിളും എന്നെയും കരയായിരിക്കും. എനിക്കത് കാണാൻ വയ്യ.